ചെറിയ കാലത്തിനിടയിൽ മമ്മൂട്ടർ തോന്നുന്ന ഒരു
സിനിമയുടെ വേറൊരു പ്രത്യേകത പറയാനുള്ളത്, ഞങ്ങൾ ഓഡീഷൻ സമയത്ത് ദേവു ആദ്യമായിട്ട് പ്രൊഡക്ഷൻ ഹൗസിൽ വരുമ്പോൾ നമ്മൾ ഓഡീഷൻ ചെയ്യുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട് കൺഫേം ആണെന്ന് പറഞ്ഞ് അന്ന് തൊട്ട് നോയമ്പെടുത്ത് ഈ സിനിമ തീരുന്നത് വരെ നോയമ്പെടുത്ത ഒരു കുട്ടിയാണ് കല്ലു. കല്ലു കാരണം ഞങ്ങളും ഫുൾ ഡേ നോയമ്പായിരുന്നു, സെറ്റി വെച്ചായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു ഫുൾ ക്രൂ തന്നെ ഏകദേശം 50 ദിവസമൊന്നും വെയിറ്റ് ചെയ്തേ മാത്രം യൂസ് ചെയ്ത് ഷൂട്ട് ചെയ്ത സിനിമയും കൂടെയാണ് മാറുന്നത്. അത് സത്യമാണ്, 50 ദിവസം ലൊക്കേഷൻ ഡിജിറ്റൽ പ്രശ്നമാണ് എല്ലാവർക്കും ഉപയോഗിക്കാൻ. അത്രല്ല ഈ സിനിമയിൽ ഹയറൊക്കെ ഉണ്ടല്ലോ, ഡയറക്ടർ തൊട്ട് പ്രൊഡ്യൂസർ തൊട്ട് നമുക്ക് വേണമെങ്കിലും ഉണ്ടെന്ന് പറയാൻ തോന്നുന്നു. അത് ഈ സിനിമയിൽ പല സന്ദർഭങ്ങളും ഇല്ലായിരുന്നു. കാരണം ശബരിമല കാട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ 10 പേരുണ്ടെങ്കിൽ 2 പേരുടെ മൊബൈലിനകത്ത് റേഞ്ച് ഉള്ളു, 2 കമ്പനിക്കുള്ളൂ. അപ്പൊ അവിടെ റേഞ്ച് ഉള്ളവൻ രാജാവായിരുന്നു. ഏതാ എത്ര വലിയ ആളാണ് ഇത് എങ്ങോട്ടും വിളിക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് നാ മൊബൈൽ ഒന്ന് തരൂ എന്ന് ചോദിക്കത്തക്ക രീതിയിൽ റേഞ്ച് ഉള്ളവര് രാജാവായിട്ട് ഒരു സിനിമ കൂടെയായിരുന്നു വാളിയിലുള്ളതെന്ന് പറയുന്നത്. പ്രൊഡക്ഷന്റെ അനിച്ചേട്ടനായിരുന്നു ഏറ്റവും റേഞ്ച്. ഡയറക്ടർ വിഷ്ണു ഒക്കെ എപ്പോൾ ചെന്നാലും കൂടി ചായ എടുക്കാൻ മുമ്പ് വേണ്ട, മൊബൈൽ തന്നാൽ മതി എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. എല്ലാവരും 50 ദിവസം നോമ്പായിരുന്നു, ഞാൻ 75 ദിവസം നോമ്പ് പോയി. സത്യത്തില് 72 ദിവസം ആകണ്ടായിരുന്നു. നമ്മള് സോമും കൂടെ 3 ദിവസം പോയത് കൊണ്ട് 75 ദിവസം നോമ്പ് എടുക്കേണ്ടി വന്നു. പിന്നെ രഞ്ജന്റെ ഒരു കാര്യം ഈ പറയാനുണ്ട്, ഈ സിനിമയില് മ്യൂസിക്കലി ഡ്രൈവ് ചെയ്യുന്ന സിനിമയും കൂടെ ആയിരുന്നു. അത് ആധാറിലാണെങ്കിലും സോങ്സിലാണെങ്കിലും കാരണം 5 പാട്ടോളം പാട്ടായിട്ടും ഉണ്ട്, 3 പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഉണ്ട്. കാരണം അത്രയും മന്ത്രാസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങളൊക്കെ ഇപ്പൊ യൂട്യൂബിൽ റിലീസ് ചെയ്ത ഞങ്ങളുടെ ഒരു ഫാസ്റ്റ് നമ്പർ സോങ് കണ്ടാണ് പെട്രോളിലെ സോങ്. അപ്പൊ ഈ സോങ് ഷൂട്ട് ചെയ്യുന്നതിന്റെ തലേന്ന് പെട്ടെന്ന് ഒരു തീരുമാനം പറയുന്നു. കാരണം ആ പാട്ടിനിട്ട സെറ്റ് വർക്ക് ആണെങ്കിലും എല്ലാം കുറച്ച് ഹെവി ആയിരുന്നു. അപ്പൊ അത്രയും വൈബിലുള്ള കുറച്ചും കൂടെ വലിയ പാട്ട് വേണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി ഒറ്റ രാത്രിയും കൊണ്ട് രഞ്ജിൻ കമ്പോസ് ചെയ്ത സോങ് ആണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. അത് ഈ ഒരു മൊമെന്റിൽ രഞ്ജിനോട് ശരിക്കും പറഞ്ഞ താങ്ക്സ് പറയുകയാണ്. കാരണം ഒറ്റ രാത്രിയിൽ ഒരു മാജിക് കാണിച്ചത് തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നു ഡയറക്ടർക്ക് ഉണ്ണിക്ക് ഞങ്ങൾ കുറച്ചു പേർക്ക് മാത്രം അറിയത്തുള്ളൂ അടുത്ത ദിവസം സോങ് മാറാൻ പോകുന്ന കാര്യം. കോളേജുകാർക്ക് പോലും രാവിലെയാണ് അറിഞ്ഞത് സോങ് മാറിയിട്ടുള്ളത്. അങ്ങനെ ഷോർട്ട് പീരിയഡിലാണ് അത് കമ്പോസ് ചെയ്തത്. പിന്നെ ഉണ്ണി ഡാൻസ് കളിക്കാൻ വളരെ ആകാംക്ഷയോടെ നിൽക്കുകയായി ഒരു സോങ് മാറിയ കാര്യം കാരണപ്പോ ഉണ്ണിക്ക് വലിയ സർപ്രൈസ് ഒന്നും ഇല്ലായിരുന്നു. എന്തായാലും ഞാൻ ഒരുപോലെ തന്നെ കളിക്കും എന്ന് പറഞ്ഞ് അല്ലേ. പിന്നെ ഒരു പാട്ട് പെട്ടെന്ന് മാറ്റാ എന്ന് പറയുമ്പോൾ ഭയങ്കര പുള്ളി ഭയങ്കര ഡിസ്റ്റർബ് ആയിരുന്നു. ബട്ട് ഞാൻ ഷഫീഖിന്റെ സന്തോഷം സിനിമയില് നല്ല രീതിയിലുള്ള ഒരു സീൻസ് ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള മ്യൂസിക് ഞാൻ അറ്റ്മോസ്ഫിയർ എടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ചില സിനിമകള് തിയേറ്ററിലുള്ള എക്സ്പീരിയൻസ് സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീഡ്ബാക്ക് ചിലപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോം വന്നിട്ട് അല്ലെങ്കിൽ ഫോണില് വരുമ്പോൾ ഐ തിങ്ക് അതൊക്കെ വർക്ക്ഔട്ട് ആക്കും. അതുകൊണ്ട് തന്നെ ഈ സിനിമ നിങ്ങൾ എല്ലാവരും പോയി കാണണം, നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കണം. പിന്നെ ഇവിടെ പറയാനുള്ളത് ഞങ്ങൾ ഈ പടം പ്ലാൻ ചെയ്ത സമയത്ത് കാന്താരിയെ പറ്റി നമുക്ക് അറിയത്തോളൂ ഇല്ല. കാരണം എനിക്കും ഞാൻ 3 വർഷം മുമ്പെയാണ് ഈ കഥ പ്ലാൻ ചെയ്യുന്നത്. അതിനുശേഷം കോവിഡിന്റെ ഇഷ്യൂസ് വന്നു. പിന്നെ ഈ വർഷം തന്നെ അറിയാമല്ലോ എന്റെ മുന്നേ ഇറങ്ങിയ പടങ്ങൾ ഇതേ വർഷം തന്നെ. അപ്പൊ അതിന്റെ തിരക്കിലായിരുന്നു. എന്റെ കഴിഞ്ഞ 2 പടത്തിലും അസോസിയേറ്റ് ആയിട്ടായിരുന്നു ഇഷ്യൂ. അപ്പൊ ആ സെറ്റുകളാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തത് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാന്താര റിലീസാവുന്നത്. കാന്താര കണ്ട് ഉണ്ണിയാണ് എന്നെ വിളിച്ചു പറഞ്ഞത് കാന്താര അത് കാണണം, അതിൻ്റെ ഒരു ഡിവൈനിറ്റി വേറൊരു വൈബിൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ അങ്ങനെയാണ് സിനിമ കാണുന്നത്. പക്ഷെ ആ സിനിമ ഒരിക്കലും നമ്മുടെ പ്രൊഡക്ഷനിലേക്ക് സ്വാധീനിച്ചിട്ടില്ല, ഒരിക്കലും അത് വന്നിട്ടില്ല. ഈ പറയുന്ന പോലെ തന്നെ കാന്താര ജനങ്ങൾ സ്വീകരിച്ചപ്പോൾ അത് ഞങ്ങൾക്കൊരു എന്താ പറയുക കുറച്ചും കൂടെ കോൺഫിഡൻസ് വന്നു. കാരണം അങ്ങനത്തെ സിനിമകളുടെ ജനങ്ങൾ സ്വീകരിക്കും എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസ് മാത്രമേ ഉള്ളൂ. അപ്പം ഒരിക്കലും റൈറ്റിങ്ങിൽ കാന്താരയുടെ ഇൻഫ്ലുവൻസ് പറഞ്ഞാൽ ഞാൻ സ്ക്രിപ്റ്റ് കഴിയും പണം ഷൂട്ട് ചെയ്യുമ്പോഴാണ് കാന്താര കാണുന്നത്. അതുകൊണ്ട് ആ ചീത്തപ്പേര് എനിക്ക് തരല്ലേ. ശബരിമലയായിട്ട് ബന്ധപ്പെട്ട
ശബരിമല ബേസ്ഡ് കഥയാണ് അതില് കല്ലു എന്ന് പറയുന്ന ഈ ക്യാരക്ടറിന്റെ അമ്മ വേഷമാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. അത് വേറൊരു ടെറേനിൽ പറയുന്ന കഥയാണ്. അത് പടത്തിന്റെ ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞുകൊണ്ട് ഒരു ടെറേനിൽ പറയുന്ന കഥയാണ്. അതില് കുട്ടിയുടെ അമ്മയായിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. ആൽഫി പറയും ഇവർക്ക് തന്നെ ആ പേടിയുണ്ട്. ഇനി എന്നെ അങ്ങനെ നിങ്ങളൊക്കെ അങ്ങനെ പറയും. സത്യത്തിൽ അങ്ങനെ ഒന്നുമില്ല. ഞാനൊരു വീട്ടമ്മ, ഒരു നല്ലൊരു ഭാര്യ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അത് കൂടുതലും പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ എടുത്തു പറഞ്ഞിട്ട് കാര്യം, രമേശ്വരൻ വളരെ ഇവിടെ നിന്ന് തമാശ പറയുന്നു, ഈ സിനിമയിൽ ഇമോഷണൽ സീൻസ് ഷൂട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് ഒരാളെന്ന രീതി പറയാം, ഹെവി ഇമോഷൻ സീൻ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മൈ ഷോട്ടായിരിക്കും, നമ്മളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ തൊട്ടടുത്ത് വന്ന് പുള്ളി റോഷാക്കിനുമായിട്ട് പോകണ്ടേ എന്ന് ചോദിക്കും. ആ കരഞ്ഞോണ്ടിരിക്കുന്നത് നമ്മൾ ചിരിക്കും. ആ ഒരു അവസ്ഥയായിരുന്നു ഷൂട്ടിങ്ങിനിടയിൽ. ഏതോ ഒരു സീനിൽ പുള്ളിയുടെ ലൊക്കേഷനിൽ പോണ്ട് ഞാനും അതൊരു വലിയ വൈഡില്ല, അവിടെ എവിടെയോ ഇടില്ല, ഞാനും പുള്ളി നടന്നോളും. ഞാൻ പറഞ്ഞു ചേട്ടാ കുറച്ചുകൂടെ സ്പീഡിൽ മഴക്കൂറായിരുന്നു. നമ്മള് നടക്കാൻ സ്പീഡ് കൂട്ടിയായിരുന്നു. ആന പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പൊ പിറ്റേ ദിവസം രാവിലെ വരുമ്പോ കംപ്ലീറ്റ്ലി ആനപ്പിണ്ടോ കാര്യങ്ങളായി. ഇത് ക്ലീൻ ചെയ്യുന്നതിന്റെ പ്രൊഡക്ഷൻ ഒരു മണിക്കൂർ സമയമാണ്. അത്രയും ഡിഫിക്കൽട്ട്. പിന്നെ അട്ടകടി കാര്യങ്ങള് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഡെറ്റോള് ചെലവായ ഒരു സെറ്റ് ഞങ്ങളായിരുന്നു. രാവിലെ വരുമ്പോൾ ഡെറ്റോള് കുളിച്ചിട്ടാണ് കേറുന്നത്. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാവരോട് ചോദ്യം ചോദിച്ച എന്നോട് ഒരു ചോദ്യം ഇല്ലേ? എല്ലാവരും സിനിമ കാണണേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാമറയും കുത്തിക്കൊണ്ടിരുന്ന പോലെ സിനിമ കാണണേ. നാളെ ഇപ്പം മാളപ്പുറം മല കയറുവാണ്. നിങ്ങൾ എല്ലാരും മല കയറാൻ ഹെൽപ്പ് ചെയ്താലേ ഞങ്ങളുടെ മൂവി ഒരു സക്സസ് ആക്കി മല കയറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാരും സിനിമ എന്തായാലും തിയേറ്ററിൽ പോയി കാണാം. ഈ മാളപ്പുറം ക്രൂവില് അഭിചേട്ടന്റെ ഒരു വലിയ റിക്വസ്റ്റ് ആണ്. ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിലും ഒരു പാട്ട് പാടും. ഞാൻ ഇതിൽ പാടിയിട്ടുണ്ട് സ്വന്തം അങ്ങനെ പോയിട്ടുണ്ട്. ൂരി ഒന്നായി പോവല്ലേ ചങ്ങാതിവാവേ നിന്നോട് കൂടെ കണ്ണായി ഞാനില്ലേ ചെറുനാട്ടുപാതകളിൽ കനവിന്റെ മാമലയിൽ സ്വാമി തിന്തകത്തോം തോ മയ്യപ്പത്തിന്തകത്തോം തോ.